മലയാള സിനിമയിൽ നിറക്കൂട്ടിലെ സൂപ്പർ വില്ലൻ കഥാപാത്രമായി മാറിയ ബാബു നമ്പൂതിരിയുടെയും അക്ഷരനഗരിയുടെയും അഭിമാനമായി മാറിയ ഗജരാജ തിലോത്തമൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ ആനകളിലെ അവതാര പിറവി എവിടെയും തന്റേതായ കഴിവുകളാൽ പൂരപ്പറമ്പുകളിൽ പൊൻകിരണങ്ങൾ അണിയിച്ചൊരുക്കിയവൻ ഏതു സദസ്സിലും തിടമ്പാനയായും കൂട്ടാനയായും നിർത്താൻ പറ്റിയവൻ നിരവധി പട്ടങ്ങളാലും ആരാധനാവൃന്ദങ്ങളാലും സമൃദ്ധമാക്കപ്പെട്ടവൻ എടുത്തു പറയേണ്ട ഒരു കാര്യം കൊമ്പുകനം ഏറ്റവും കൂടുതലുള്ള നാടൻ ആനകളിൽ ഒരുവൻ എന്ന് തന്നെയാണ് വാലിലെ രോമങ്ങളുടെ നിറത്തിന്റെ പ്രത്യേകത കൊണ്ട് വീണ് കിട്ടിയ അപരനാമമാണ് ഇത് ഏതോ ഒരു ആനപ്രേമി പൂരപ്പറമ്പിൽ നിന്ന് വിളിച്ച പേര് പൂവാലൻ പിന്നെ ആ പേരിൽ ആനപ്രേമികൾക്കിടയിൽ അറിയപ്പെടാൻ കാരണവുമായി അതുമാത്രമല്ല നീളമുള്ളതും മടക്കുള്ളതുമായ വാൽരോമം നിലത്ത് മുട്ടുന്നത് പോലെയാണ് കൂടാതെ ഇവന്റെ വാലിലെ രോമങ്ങൾ അപ്പൂപ്പൻ താടി പോലെ നരച്ച് വെള്ള നിറത്തിലാണ് അത് കാരണത്താൽ ഇവനെ പൂവാലൻ എന്ന് കളിയാക്കി വിളിക്കുന്നവരുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോന്നിക്കാടുകളിൽ നിന്നും നമ്മുടെ ആനക്കേരളത്തിന് സ്വന്തമായവൻ ആനക്കേരളത്തിലെ നിത്യഹരിത നായകൻ എന്ന് തീർത്തും വിശേഷിപ്പിക്കാൻ ഇവനെ കഴിയും അളവിനെ അഴകും ശാന്തതയും പെരുമാറ്റച്ചട്ടവും കൊണ്ട് തോൽപ്പിച്ചവൻ ഒരു കാലത്ത് തടിപ്പണിയിലെ രാജാവ് ഉത്സവ പൂരപ്പറമ്പുകളിലെ ഹീറോ അതാണ് നമ്മുടെ പൂവാലൻ അതെ നാടനാനകളിൽ ഇന്നും നല്ലൊരു പേരും സ്ഥാനവുമുള്ള ഒരു ഗജശ്രേഷ്ഠൻ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ എവിടെയും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആനയായി പൂവാലനും കാണും ഇന്നും പഴയകാല ആനപ്രേമികൾ ഇവന് നൽകുന്ന സ്ഥാനം അതൊന്ന് വേറെ തന്നെയാണ് ചിട്ടയായ എഴുന്നള്ളത്തുകളിലെ നിറസാന്നിധ്യം കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവ പൂരപ്പറമ്പുകളിലും പങ്കെടുത്തിട്ടുള്ള ആനയാണ് ഇവൻ എറണാകുളം ശിവക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഇവനെ കാണാൻ സാധിക്കും അവിടെ വരുന്ന പ്രധാന ആനകളിൽ ഒരുവനാണ് പൂവാലൻ കോട്ടയത്തെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇവിടുത്തെ കൊമ്പന്മാരിൽ കൂടുതലും നാട്ടാനകളാണെന്നതാണ് പ്രധാനം കോന്നി അതുപോലെ കോടനാട് ആനപിടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ നാട്ടിലെത്തിയ ആനകളിൽ കൂടുതലും ഇവിടെയാണുള്ളത് ആനക്കമ്പക്കാർ ഏറെയുള്ള പല ജില്ലകളിലും മറുനാടൻ ആനകളാണ് കൂടുതലും ഇവൻ കോന്നി ആനക്കൂടിൻ്റെ സ്വന്തമായിരുന്നെങ്കിലും നിരവധി കൈമാറ്റങ്ങൾക്കൊടുവിലാണ് നമ്മുടെ കാഞ്ഞിരക്കാട്ട് തറവാട്ടിൽ എത്തുന്നത് കോന്നിക്കൂട്ടിലെ ചിട്ടവട്ടങ്ങൾക്ക് ശേഷം വളരെ ചെറുപ്രായത്തിൽ ഇവനെ സ്വന്തമാക്കുന്നത് അതായത് ലേലത്തിൽ പിടിക്കുന്നത് അക്കാലത്ത് ആനക്കേരളത്തിൽ കൊല്ലത്തറിയപ്പെട്ടിരുന്ന മെമ്പർ നാറാപിള്ള എന്ന നാരായണപിള്ളയാണ് ഇവനെ ആദ്യമായി സ്വന്തമാക്കുന്നത് അങ്ങനെ ഇവൻ കോന്നിയിൽ നിന്നും കൊല്ലത്തേക്ക് ബാല്യകാലം കൊല്ലം ജില്ലയിൽ കഴിച്ചുകൂട്ടി എന്നാൽ തലേവര മാറിമറിഞ്ഞപ്പോൾ കൊല്ലം വിടേണ്ട അവസ്ഥ ഇവന് വന്നു അവിടെ നിന്ന് വണ്ടി പിടിച്ചു നേരെ കുന്നംകുളത്തേക്ക് ഒരു തടിമില്ലിൽ എന്നാൽ വീണ്ടും അവിടെ നിന്ന് നടക്കൽ വർക്കിച്ചൻ എന്ന മുതലാളിക്ക് സ്വന്തം അവിടെ നിന്ന് പന്തളത്തിനടുത്തുള്ള പത്താംകുട്ടിയിൽ രാഘവന്റെ വീട്ടിലേക്ക് അവിടെ ഇവൻ പത്താംകുട്ടി ശേഖരൻ എന്നറിയപ്പെട്ടു എന്നാൽ അവിടെ കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല വളരെ യാദൃശ്ചികമായി ബാബു നമ്പൂതിരി ഇവനെ കാണാനിടയായി ഒരുപക്ഷെ ഇവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരിക്കാം ആ കണ്ടുമുട്ടൽ എന്തായാലും ആ കണ്ടുമുട്ടൽ നിറക്കൂട്ടിലെ വില്ലനെ പുതിയൊരു വഴിത്തിരിവിലെത്തിച്ചു ഒറ്റ നോട്ടത്തിൽ എല്ലാ ലക്ഷണത്തികവുമുള്ള ആന പിന്നെ എന്തു പറയാൻ സിനിമയിലെ വില്ലൻ ആനയിൽ ആകർഷ്ടനായി മാറിയിരുന്നു എന്നാൽ ഇവിടെ സംഭവിച്ചത് അടുത്ത ദിവസങ്ങളിൽ ആന പത്താംകുറ്റിയിൽ നിന്ന് കാഞ്ഞിരക്കാട്ട് തറവാട്ടിലേക്ക് കഥകൾ മാറിമറിയുന്നു ഗണപതിക്ക് പകരം ഇതാ പുതിയൊരു അവതാരം തറവാട്ടിലെത്തി ഇവനെ വർഷങ്ങളായി കൊണ്ടു നടന്നത് രാജശേഖരൻ നായർ എന്ന ചട്ടക്കാരനായിരുന്നു അതിനുശേഷം ഇവനും മീശ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചട്ടക്കാരനുമായിരുന്നു ഇപ്പോൾ ഇവനെ കൊണ്ടു നടക്കുന്നത് ആലുവ സ്വദേശി രഞ്ജിത്താണ് രണ്ടാമൻ തൃപ്പൂണിത്തറ ചമ്പക്കര സ്വദേശി വിവേകും കോട്ടയം എന്ന അക്ഷരനഗരയിലെ താരത്തിളക്കമാർന്ന ഗജരാജ പ്രജാപതി നാടനാനകളുടെ തനതു മേൽക്കോയ്മകളായ അങ്കോപാംഗ ലക്ഷണത്തികവുകളും ആണത്തത്തിന് മകുടം ചാർത്തുന്ന അത്യാവശ്യം തനിക്ക് താൻ പോരിമയും ഒത്തുചേർന്നാൽ അത് കുറവിലങ്ങാട്ട് കാഞ്ഞിരക്കാട്ട് മനശേഖരൻ
എണ്ണം പറഞ്ഞ ആനപ്പിറപ്പുകൾ ആരും കൊതിക്കുന്ന ഗജസുന്ദരന്മാർ അവർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ താരപരിവേഷം നേടിയെടുക്കുന്ന നാട്ടിൽ പ്രശസ്തനായ ഉടമയുടെ പ്രിയങ്കരനായ ആനയെന്ന നിലയിലും കാഞ്ഞിരക്കാട്ട് ശേഖരൻ കേരളത്തിൽ വിലസി. കാഞ്ഞിരക്കാട്ട് മനക്കാരുടെ അഭിമാനമാണ് ശേഖരൻ. 9.25 അടിക്ക് മേലെ ഉയരം, നിലം തൊടുന്ന തുമ്പിക്കൈ, മോശമല്ലാത്ത ചെവികൾ, മികച്ച വായുകുംഭവും തലക്കുന്നയും, മറ്റേതൊരാനയെയും അസൂയാലുവാക്കുകയും ഏതൊരാനക്കമ്പക്കാരെയും ആരാധകനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ജോഡി കിടിലൻ കൊമ്പുകൾ. മേടം മുതൽ മിഥുനമാസം വരെയാണ് ഇവന്റെ നീരുകാലം. നീരുകാലം സാധാരണ മറ്റ് ആനകളെ പോലെ തന്നെ. എന്നാൽ ഒന്നാമന് ഇവനെ വേണ്ട കാര്യങ്ങൾ ഒരു പരിധിവരെ ചെയ്യാം, മറ്റുള്ളവരെ ഒരു കാരണവശാലും അടുപ്പിക്കില്ല. സാധാരണ സമയങ്ങളിൽ ഒന്നാമനും രണ്ടാമനും ആനയെ കൈകാര്യം ചെയ്യാം. വളരെ ശാന്തമായ സ്വഭാവവും ചട്ടക്കാരോട് കൂറുമുള്ള ആനയാണ് പൂവാലൻ. ഏതൊരാനയുടെയും മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന അവയവങ്ങളിൽ ഒന്നാണ് കൊമ്പുകൾ. കൊമ്പുകൾക്ക് എത്രത്തോളം ഭംഗിയുണ്ടാവുമോ ആന അത്രയ്ക്ക് പ്രൗഢഗാംഭീര്യമുള്ളതായിരിക്കും. അവന്റെ മുഖശ്രീ ഒരു പരിധിവരെ ഈ കൊമ്പുകൾ തന്നെയാണ്. ആനക്കേരളത്തിൽ ഇവന് പേരും പ്രശസ്തിയും പിന്നെ ആരാധകരെയും സൃഷ്ടിച്ചത് സത്യത്തിൽ ശേഖരന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും ഈ കൊമ്പുകൾ തന്നെയാണ്. കൊമ്പിന്റെ കടഭാഗത്ത് ചെറിയൊരു മടക്ക് പോലുള്ള പ്രത്യേകതയും ഉണ്ട്. അത് കാണെ അവനെ നാൽക്കൊമ്പൻ എന്ന് വിശേഷിപ്പിക്കാനും ഉടമയായ ബാബു നമ്പൂതിരി തയ്യാറാവും. മലയാള നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ എക്കാലത്തെയും ഏറ്റവും മികച്ച ലക്ഷണോത്തമന്മാരിൽ പ്രധാനി എന്ന് വിളിക്കാവുന്ന മംഗലാംകുന്ന് ഗണപതി ഒഴിച്ചിട്ടു പോയ ശൂന്യതയിലേക്ക് കടന്നു വന്നവനാണ് ശേഖരൻ എന്ന് പറയുമ്പോൾ പെട്ടെന്നാരും ഞെട്ടരുത്. അതെ, പാലക്കാട്ട് ജില്ലയിലെ മംഗലാംകുന്നുകാരുടെ സ്വന്തമായിരുന്നു ഗണപതിയാനയെങ്കിലും അവന്റെ സുവർണകാലത്ത് അവനും കാഞ്ഞിരക്കാട്ട് പടിഞ്ഞാറേമനക്കാരുടെ സ്വന്തമായിരുന്നു. പക്ഷേ ഒന്നാന്തരം ഒരു മോഹവില വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ അവനെ കച്ചവടം ചെയ്യാൻ മനക്കാർ തയ്യാറായി. പക്ഷേ ഗണപതി പോയിക്കഴിഞ്ഞപ്പോഴാണ് അതിന്റെ നഷ്ടബോധം ശരിക്കും തിരിച്ചറിയുന്നത്. ഇന്ന് ഗണപതി നമ്മുടെ കൂടെയില്ല, അവൻ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. ഗണപതി കൈവിട്ടു പോയ ശേഷം അതുപോലെ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങി ഒരു കൊമ്പനാനയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളായി. അങ്ങനെ ഒരുപാട് നാടുകളിൽ അന്വേഷിച്ചലഞ്ഞും ഒത്തിരി ഒത്തിരി ആനകളെ പെണ്ണുകണ്ടും കാലിലെ തൊലി തേഞ്ഞതിന് ശേഷം അവസാനം കണ്ടെത്തിയ, മനസ്സിന് പിടിച്ച സുമുഖൻ, സുന്ദരൻ അതായിരുന്നു ശേഖരൻ. അന്നുവരെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്നിരുന്ന ആന പക്ഷേ കാഞ്ഞിരക്കാട്ട് തറവാട്ടിൽ എത്തിച്ചേർന്നതോടെ അവനും പേരായി, ആരാധകരുടെ ഹരമായി മാറി. ഏകദേശം 2 വർഷം മുമ്പ് ഇവനും പിടിപെട്ടു ആനകളുടെ ശത്രുവായി മാറിയ എരണ്ടക്കെട്ട് എന്ന രോഗം. ആനകളുടെ മരണത്തിന് ഏറ്റവും വലിയ കാരണം എരണ്ടക്കെട്ട് തന്നെ. എന്തായാലും നല്ല രീതിയിലുള്ള പരിചരണവും വിദഗ്ധരായ ഡോക്ടറുടെ ചികിത്സയും നല്ല രീതിയിലുള്ള സംരക്ഷണവും പിന്നെ കുറച്ച് ഭാഗ്യവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും എല്ലാമായപ്പോൾ അവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ബാബു നമ്പൂതിരിയുടെ തറവാട്ടിൽ ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. രാമചന്ദ്രൻ, അർജുനൻ, ബാലകൃഷ്ണൻ, മാർക്കണ്ഡേയൻ, അലി എന്ന രാമചന്ദ്രൻ, ബാലകൃഷ്ണൻ എന്ന ബിസ്ക്കറ്റ് ആന, ഗണപതി, ഗജേന്ദ്രൻ, രാജഗോപാൽ, ഗിരിശങ്കർ, ഇവരെല്ലാം ഈ മനയിൽ വന്ന സ്നേഹലാളനങ്ങളിൽ തഴുകിപ്പോയവരാണ്. ഇപ്പോൾ കാഞ്ഞിരക്കാട്ട് ശേഖരൻ എന്ന പൂവാലൻ മാത്രമാണ് ഈ തറവാട്ടിലുള്ളത്. ഏതൊരു ജീവിയുടെയും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് പ്രായം. മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളിലും വളരെ സ്വാഭാവികമാണ് വാർദ്ധക്യം കടന്നു വരുന്നത്. ജനനത്തോടൊപ്പം തന്നെ പ്രായമാകുന്ന പ്രക്രിയയും തുടങ്ങുന്നു. അതെ, ബാല്യവും യൗവനവും പോലെ വാർദ്ധക്യവും അനിവാര്യമായ ഒരു ശാരീരിക മാറ്റമാണ്. ഒരേ സമയം ഒന്നിലധികം രോഗങ്ങളുടെ അകമ്പടിയോടെയാണ് വാർദ്ധക്യം മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാം കാണുന്നത്. ഇവിടെ നമ്മുടെ ശേഖരനും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവന് ഏകദേശം പ്രായം 65 അടുപ്പിച്ച് കാണണം. ചിലർ അതിൽ കൂടുതൽ പ്രായമുണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായി പ്രായം പറയുക കുറച്ച് ശ്രമകരമാണ്. എന്നാൽ പ്രായം ഒന്നിനും ഒരു പ്രശ്നമല്ല. ശേഖരനും ഉത്സവപ്പറമ്പുകളിലെ താരമാകാൻ കഴിയും. അതെ,
ഇന്നും ഇവൻ പ്രായം തളർത്താത്ത ഒരു പോരാളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ഉത്സവപ്പറമ്പുകളിലും. വീണ്ടും ഉത്സവ കേരളത്തിൽ സജീവമാകാൻ ഇവനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു.